സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക്, ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് കേട്ടോ, ഓഗസ്റ്റ് 21 മുതൽ എക്സാം റിവിഷൻ ക്ലാസ് ലൈവായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്, സൂമിലാണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പർ കണ്ടായിരുന്നോ, 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ, ഒരിക്കൽ കൂടി പറയാം, 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് എക്സാം റിവിഷൻ ക്ലാസ് ലൈവായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വാട്സപ്പ് മെസ്സേജ് പാരൻസ് അയക്കാവുന്നതാണ്. ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയാണ് കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് കേട്ടോ. ഓണം ഫസ്റ്റ് ടൈം എക്സാം ക്ലാസ് നടക്കുന്നത്. ക്ലാസ്സിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. ഇതിനോടൊപ്പം തന്നെ കിഡ്സേരിയ ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് ഏതൊക്കെയാണ് എന്നുള്ളത് കൂടി പരിചയപ്പെടുത്താം. മലയാളം ലെറ്റേഴ്സിൻ്റെ ക്ലാസ് ഉണ്ട്, മലയാളം റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷ് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട്, ഹിന്ദി ലെറ്റേഴ്സ്, ഹിന്ദി റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് ഉണ്ട്, സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് നൽകുന്നുണ്ട്, LKG UKG ക്ലാസ് നൽകുന്നുണ്ട്. ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ട്യൂഷനും കിഡ്സേരിയ ഓൺലൈൻ നൽകുന്നുണ്ട്. നിങ്ങൾക്കിതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി, നിങ്ങൾക്ക് ഏത് കോഴ്സാണോ ആവശ്യം ആ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പർ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, വോയിസ് മെസ്സേജോ അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജോ അയച്ചാൽ മതിയാകും. ഓക്കെ, നിങ്ങൾക്ക് വിളിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ വിളിച്ചും അന്വേഷിക്കാം, മെസ്സേജ് അയച്ച് അന്വേഷിക്കാവുന്നവർക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഹലോ ചിൽഡ്രൻ, വെൽക്കം ടു കിഡ്സേരിയ ഓൺലൈൻ. നാലാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് ഫസ്റ്റ് ടൈം എക്സാം റിവിഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇന്ന് നമ്മൾ EVS ആണ് കേട്ടോ പഠിക്കുവാനായിട്ട് പോകുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണമെങ്കിൽ ടീച്ചർ പറഞ്ഞ വാട്സപ്പ് ക്ലാസ്സിൻ്റെ കോഴ്സിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ടാപ്പ് റൂട്ട് സിസ്റ്റം ആൻഡ് ഫൈബ്രസ് റൂട്ട് സിസ്റ്റം, തായ്വേര് പടലവും നാരുവേര് പടലവും. എന്താണ് ടാപ്പ് റൂട്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ തായ്വേര് പടലം, ടാപ്പ് റൂട്ട് സിസ്റ്റം ആൻഡ് ഫൈബ്രസ് റൂട്ട് സിസ്റ്റം. ഫൈബ്രസ് റൂട്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നാരുവേര് പടലം. ഓക്കെ, ഇവിടെ കണ്ടോ, ബോയ് ഉണ്ട്, ഒരു ഗേൾ ഉണ്ട് അല്ലേ. അവരുടെ കയ്യിൽ ഓരോ പ്ലാന്റും ഉണ്ട്. ആ പ്ലാന്റ് രണ്ടിനും റൂട്ട് ഒരുപോലെയാണോ? റൂട്ട് എന്ന് പറഞ്ഞാൽ വേര്, വേര് റൂട്ട് ഒരുപോലെയാണോ? അല്ല അല്ലേ, രണ്ട് റൂട്ടും ഒരുപോലെയല്ല. നോക്കി, ഈ പെൺകുട്ടിയുടെ കയ്യിലിരിക്കുന്ന ചെടിയുടെ റൂട്ട് ഏതാണ്? ദാ ഇതാണ്, കണ്ടോ. ആൺകുട്ടിയുടെ കയ്യിലിരിക്കുന്ന ചെടിയുടെ റൂട്ട് ഏതാണ്? ഈ കാണുന്ന റൂട്ടാണ്. മനസ്സിലായല്ലോ. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ ഇതുപോലെ കാണുന്ന ഇതെന്താണെന്ന് ടീച്ചർ പറഞ്ഞു തരാം. അതിനു മുൻപ് ഈ രീതിയിൽ കാണുന്ന റൂട്ടിനെയാണ് ടാപ്പ് റൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ചിത്രം തന്നിട്ട് നിങ്ങൾക്ക് എഴുതാനായിട്ട് ചോദിക്കും. അപ്പോൾ ഇത് ഏത് റൂട്ടാണ്? ടാപ്പ് റൂട്ട് സിസ്റ്റം, തായ്വേര് പടലം. ഇത് ഏത് റൂട്ടാണ്? ടാപ്പ് റൂട്ട് സിസ്റ്റം. ഇവിടെ ഒരുപോലെ താഴേക്ക് എല്ലാം മുടി പോലെ, കണ്ടോ, മുടി പോലെ കാണുന്നു. ഇതേതാണ്? ഫൈബ്രസ് റൂട്ട് സിസ്റ്റം. ഇതേതാ? ഫൈബ്രസ് റൂട്ട് സിസ്റ്റം, നാരുവേര് പടലം. ഇത് ടാപ്പ് റൂട്ട് സിസ്റ്റം, തായ്വേര് പടലം. ഈ കാണുന്നത് ഫൈബ്രസ് റൂട്ട് സിസ്റ്റം, നാരുവേര് പടലം. ഇനി എന്താണ് തായ്വേര് പടലം, ടാപ്പ് റൂട്ട് സിസ്റ്റം? എന്താണ് ഫൈബ്രസ് റൂട്ട് സിസ്റ്റം? എന്താണ് നാരുവേര് പടലം എന്ന് നമുക്ക് പഠിക്കാം. ടാപ്പ് റൂട്ട് സിസ്റ്റം, തായ്വേര് പടലം, കാണ്ഡത്തിൻ്റെ ചുവട്ടിൽ നിന്ന്. കാണ്ഡം എന്ന് പറഞ്ഞാൽ തണ്ട്, കാണ്ഡം തണ്ട്, തണ്ടിൻ്റെ ചുവട്ടിൽ നിന്നെന്ന് എഴുതിയാലും ശരിയാണ്, കാണ്ഡത്തിൻ്റെ ചുവട്ടിൽ നിന്ന് എഴുതിയാലും ശരിയാണ്. കാണ്ഡത്തിൻ്റെ ചുവട്ടിൽ നിന്ന് താഴോട്ട് വളരുന്ന ഒരു തായ്വേരും അതിൽ നിന്ന് വളരുന്ന ശാഖാവേരുകളും ചേർന്ന് കാണപ്പെടുന്ന വേരുപടലമാണ് തായ്വേരുപടലം. എന്താണ്? കാണ്ഡത്തിൻ്റെ ചുവട്ടിൽ നിന്ന്, തണ്ടിൻ്റെ ചുവട്ടിൽ നിന്ന് താഴോട്ട് വളരുന്ന ഒരു തായ്വേരും അതിൽ നിന്നും വളരുന്ന ശാഖാവേരും. കാണ്ഡത്തിൽ നിന്നും താഴോട്ട് വളരുന്ന ഒരു തായ്വേരും
അതിൽ നിന്ന് തായ്വേരിൽ നിന്നും വളരുന്ന ശാഖാവേരുകളും ചേർന്ന് കാണപ്പെടുന്ന വേരുപടലമാണ് തായ്വേരുപടലം. മനസ്സിലായല്ലോ. കാണ്ഡത്തിൻ്റെ തണ്ടിൻ്റെ ചുവട്ടിൽ നിന്ന് താഴോട്ട് വളരുന്ന ഒരു തായ്വേരും അതിൽ നിന്ന് ഈ തായ്വേരിൽ നിന്ന് വളരുന്ന ശാഖ പോലെ ബ്രാഞ്ച് പോലെ തായ് ശാഖാവേരും ചേർന്ന് കാണപ്പെടുന്ന വേരുപടലമാണ് തായ്വേരുപടലം. തെറ്റില്ലല്ലോ. ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്ക് എങ്ങനെ പഠിക്കാം? ദ ടാപ്പ് റൂട്ട് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ്. ടാപ്പ് റൂട്ട് സിസ്റ്റത്തിൽ എന്താണുള്ളത്? ദ ലാർജർ ടാപ്പ് റൂട്ട്. ഒരു വലിയ ടാപ്പ് റൂട്ട് ഉണ്ടാവും, കണ്ടോ? ഒരു വലിയ തായ്വേര്, ഒരു വലിയ ടാപ്പ് റൂട്ട് ഉണ്ടാവും, ലാർജർ ടാപ്പ് റൂട്ട് ഉണ്ടാവും. ആൻഡ് ദ സ്മോളർ ബ്രാഞ്ചസ്, അതിനെന്തും ഉണ്ടാവും, ചെറിയ ശാഖകളും ഉണ്ടാവും. ലാർജർ ടാപ്പ് റൂട്ട് ആൻഡ് ദ സ്മോളർ ബ്രാഞ്ചസ്. ലാർജർ ആയിട്ട് എന്താണ്? ടാപ്പ് റൂട്ട്. ലാർജർ ടാപ്പ് റൂട്ട്. സ്മോളർ ആയിട്ട് എന്താണ്? സ്മോളർ ബ്രാഞ്ചസ്. ഗ്രോയിങ് ഫ്രം ഇറ്റ്, അതിൽ നിന്ന് വളരുന്ന ഈ തായ്വേരിൽ നിന്ന്, ലാർജർ ടാപ്പ് റൂട്ടിൽ നിന്ന് വളരുന്ന സ്മോളർ ബ്രാഞ്ചസ്, സ്മോളർ ബ്രാഞ്ചസ് ഗ്രോയിങ് ഫ്രം ഇറ്റ്, അതാണ് ദ ടാപ്പ് റൂട്ട് സിസ്റ്റം. ദ ടാപ്പ് റൂട്ട് സിസ്റ്റം കൺസിസ്റ്റിംഗ് ഓഫ് ദ എന്താണ്? ദ ടാപ്പ് റൂട്ട് സിസ്റ്റം കൺസിസ്റ്റിംഗ് ഓഫ് ദ ലാർജർ ടാപ്പ് റൂട്ട് ആൻഡ് ദ സ്മോളർ ബ്രാഞ്ചസ് ഗ്രോയിങ് ഫ്രം ഇറ്റ്. ഇറ്റ്സ് കോൾഡ് ടാപ്പ് റൂട്ട് സിസ്റ്റം. തായ്വേര് പഠനം പഠിച്ചല്ലോ, സംശയമില്ലല്ലോ. യെസ്. ഇനി നമുക്ക് ഫൈബ്രസ് റൂട്ട് സിസ്റ്റം, നാരുവേര് പടലം എന്താണെന്ന് നോക്കാവേ. ഫൈബ്രസ് റൂട്ട് സിസ്റ്റം, നാരുവേര് പടലം. കാണ്ഡത്തിൻ്റെ ചുവട്ടിൽ നിന്ന്, ഇത് കാണ്ഡം തണ്ട്, ചുവട്ടിൽ നിന്ന് ഒരേപോലെയുള്ള ധാരാളം വേരുകൾ ചേർന്ന വേരുപടലം. ഒരേപോലെയുള്ള ധാരാളം വേരുകൾ, കാണ്ഡത്തിൻ്റെ ചുവട്ടിൽ നിന്ന് വളരുന്ന ഒരേപോലെയുള്ള ധാരാളം വേരുകൾ, കണ്ടോ? ഒരേപോലെ ഒത്തിരിയുണ്ട്, ഒരേപോലെ ധാരാളം വേരുകൾ ചേർന്ന് വേരുപടലാവും, ഒന്നല്ല ഒന്നിൽ കൂടുതൽ. അപ്പോൾ ഒരു വേരുപടലം ഒത്തിരിയായി. അപ്പോൾ കാണ്ഡത്തിൻ്റെ ചുവട്ടിൽ നിന്ന് ഒരേപോലെയുള്ള ധാരാളം വേരുകൾ ചേർന്ന വേരുപടലമാണ് നാരുവേര് പടലം. ഫൈബ്രസ് റൂട്ട് സിസ്റ്റം. ദ ഫൈബ്രസ് റൂട്ട് സിസ്റ്റം ഇൻക്ലൂഡ്സ് എന്താ? എ ക്ലസ്റ്റർ ഓഫ് സിമിലർ റൂട്ട്സ്. ഒരേപോലെയുള്ള, എ ക്ലസ്റ്റർ ഓഫ്, അതൊരു കൂട്ടം, ക്ലസ്റ്റർ ഓഫ് സിമിലർ റൂട്ട്സ് ഗ്രോയിങ് ഫ്രം ദ ബേസ് ഓഫ് ദ സ്റ്റെം. സ്റ്റെമ്മിൻ്റെ ബേസിൽ നിന്ന് വളരുന്ന. മറ്റത് ടാപ്പ് റൂട്ട് സിസ്റ്റത്തിൽ നിന്നാണ് സ്മോളർ ബ്രാഞ്ച് വളരുന്നതാണ് തായ്വേര് പടലം. ഇത് കാണ്ഡത്തിൻ്റെ ചുവട്ടിൽ നിന്ന് ഒരുപോലെ വളരുന്നത്. ക്ലസ്റ്റർ ഓഫ് സിമിലർ റൂട്ട്സ് ഗ്രോയിങ് ഫ്രം ദ ബേസ് ഓഫ് ദ സ്റ്റെം. ക്ലസ്റ്റർ ഓഫ് സിമിലർ റൂട്ട്സ്, ക്ലസ്റ്റർ ഓഫ് സിമിലർ റൂട്ട്സ്, ഒരേപോലെയുള്ള ധാരാളം വേരുകൾ. ഗ്രോയിങ് ഫ്രം, എവിടെ നിന്നാ വളരുന്നേ? ദ ബേസ് ഓഫ് ദ സ്റ്റെം, സ്റ്റെമ്മിൻ്റെ അടിയിൽ നിന്ന്, സ്റ്റെമ്മിൻ്റെ ചുവട്ടിൽ നിന്ന്, തണ്ടിൻ്റെ ചുവട്ടിൽ നിന്ന്. ഫൈബ്രസ് റൂട്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ? ക്ലസ്റ്റർ ഓഫ് സിമിലർ റൂട്ട്സ് ഗ്രോയിങ് ഫ്രം ദ ബേസ് ഓഫ് ദ സ്റ്റെം. ക്ലസ്റ്റർ ഓഫ് സിമിലർ റൂട്ട്സ് ഗ്രോയിങ് ഫ്രം ദ ബേസ് ഓഫ് ദ സ്റ്റെം ഈസ് കോൾഡ് ഫൈബ്രസ് റൂട്ട് സിസ്റ്റം. കാണ്ഡത്തിൻ്റെ ചുവട്ടിൽ നിന്ന് ഒരുപോലെ ധാരാളം വേരുകൾ ചേർന്ന വേരുപടലമാണ് നാരുവേര് പടലം. അപ്പോൾ എന്താണ് ടാപ്പ് റൂട്ട് സിസ്റ്റം? തായ്വേര് പടലം. എന്താണ് ഫൈബ്രസ് റൂട്ട് സിസ്റ്റം? നാരുവേര് പടലം. എന്ന് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. അപ്പോൾ എക്സാമിന് ചിലപ്പോൾ ചോദിക്കുക ഇത് തമ്മിലുള്ള വ്യത്യാസം എഴുതാനായിരിക്കും. ഫൈബ്രസ് റൂട്ട് സിസ്റ്റവും ടാപ്പ് റൂട്ട് സിസ്റ്റവും തമ്മിലുള്ള സവിശേഷതകൾ എഴുതാനായിരിക്കും. എങ്ങനെ എഴുതാം? ടാപ്പ് റൂട്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു ലാർജ് എന്തുണ്ടാവും? ടാപ്പ് റൂട്ട് ഉണ്ടാവും അല്ലെ, ഒരു റൂട്ട് ഉണ്ടാവും. അതിൽ നിന്ന് സ്മോളർ ബ്രാഞ്ചസ് അതിൽ നിന്ന് വളരും. കൺസിസ്റ്റ് ഓഫ് എ ലാർജർ റൂട്ട് ആൻഡ് സ്മോളർ ബ്രാഞ്ചസ് ഗ്രോയിങ് ഫ്രം ഇറ്റ്. വലിപ്പമുള്ള ഒരു പ്രധാന വേരും അതിൽ നിന്ന് പുറപ്പെടുന്ന ശാഖാവേരും ചേർന്നതാണ്. ഫൈബ്രസ് റൂട്ട് സിസ്റ്റത്തിലോ എ ക്ലസ്റ്റർ ഓഫ് സിമിലർ റൂട്ട്സ് ഗ്രോയിങ് ഫ്രം ദ ബേസ്. ആ ബേസിൽ നിന്ന്, സ്റ്റെമ്മിൻ്റെ ബേസിൽ നിന്ന് ക്ലസ്റ്റർ ഓഫ് സിമിലർ റൂട്ട്സ് വളരുന്നതാണ് നാരുവേര് പടലം, ഫൈബ്രസ് റൂട്ട് സിസ്റ്റം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? All the roots are not growing from the stem. തായ്വേര് പടലം, ടാപ്പ് റൂട്ട് സിസ്റ്റത്തിലെ എല്ലാ വേരുകളും സ്റ്റെമ്മിൽ നിന്നല്ലേ വളരുന്നേ? All the roots are not growing from the stem. എല്ലാ വേരുകളും കാണ്ഡത്തിൽ നിന്നല്ല ഉണ്ടാകുന്നത്, പുറപ്പെടുന്നത്. All the roots are not growing from the stem. ഇവിടെ എന്ത് എഴുതാം? All the roots are growing from the stem. ഇവിടെ എല്ലാ വേരും സ്റ്റെമ്മിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഇവിടെയോ എല്ലാ വേരും സ്റ്റെമ്മിൽ നിന്നല്ല ഉണ്ടാകുന്നത്. All the roots are not growing from the stem. All the roots are growing from the stem. ഇപ്പോൾ വ്യത്യാസം മനസ്സിലായല്ലോ. ഓക്കെ,
മനസ്സിലായല്ലോ. അടുത്ത പ്രത്യേകത എന്താണ്? തായ്വേര് പടലത്തില് മണ്ണിന്റെ ആഴത്തിലേക്ക് പോകുന്നു. ഗ്രോസ് മോർ ഡീപ്ലി, മണ്ണിൽ ആഴ്ന്നിറങ്ങിയാണ് എൻ്റെ വേര് മണ്ണിൽ ആഴ്ന്നിറങ്ങും. ഗ്രോസ് മോർ ഡീപ്ലി. എന്നാൽ ഫൈബ്രസ് റൂട്ട് സിസ്റ്റത്തിലോ റൂട്ട് സ്പ്രെഡ് ഓവർ ദ സോയിൽ, പുറത്ത് തന്നെ മണ്ണിൽ എന്ത് ചെയ്യും, ചെറു അധികം ആഴത്തിൽ പോകാതെ പുറത്തേക്ക് തന്നെ നമ്മുടെ റൂട്ട്സ് സ്പ്രെഡായി കിടക്കും. അതാണ് ഫൈബ്രസ് റൂട്ട് സിസ്റ്റത്തിൽ. ടാപ്പ് റൂട്ട് സിസ്റ്റത്തിലാണെങ്കിൽ മണ്ണിൽ ആഴ്ന്നിറങ്ങും, റൂട്ട്സ് മണ്ണിൽ ആഴ്ന്നിറങ്ങും. റൂട്ട്സ് ഗ്രോസ് മോർ ഡീപ്ലി. ഇവിടെയാണെങ്കിലോ, ഫൈബ്രസ് റൂട്ട് സിസ്റ്റത്തിലാണെങ്കിലോ, നാരുവേര് പഠനത്തിലാണെങ്കിലോ, റൂട്ട്സ് സ്പ്രെഡ് ഓവർ ദ സോയിൽ. ഓക്കെ, എക്സാമ്പിൾ ഏതൊക്കെയാ? സീൻ ഇൻ മാംഗോ ട്രീ, ജാക്ക് ഫ്രൂട്ട് ട്രീ, ഹിബിസ്കസ്, റോസ്, ചില്ലി പ്ലാന്റ്, ടൊമാറ്റോ പ്ലാന്റ്, ഇതൊക്കെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് എഴുതാം. ഇവിടെ എന്തിലൊക്കെയാ കാണുന്നേ? ഫൈബ്രസ് റൂട്ട് സിസ്റ്റം സീൻ ഇൻ പേഡി, നെല്ല്, അടുത്തുണ്ട് പാം ട്രീയിലുണ്ട്, കോക്കനട്ട് ട്രീയിലുണ്ട്. ഇതിലൊക്കെ ഫൈബ്രസ് റൂട്ട് സിസ്റ്റം, നാരുവേര് പടലം കാണാനായിട്ട് കഴിയും. മനസ്സിലായില്ലേ? പഠിച്ചില്ലേ? ടാപ്പ് റൂട്ട് സിസ്റ്റം, ഫൈബ്രസ് റൂട്ട് സിസ്റ്റം നല്ലതുപോലെ മനസ്സിലായല്ലോ. ഓക്കെ ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു. കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക്, ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് കേട്ടോ, ഓഗസ്റ്റ് 21 മുതൽ എക്സാം റിവിഷൻ ക്ലാസ് ലൈവായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്, സൂമിലാണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പർ കണ്ടായിരുന്നോ, 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ, ഒരിക്കൽ കൂടി പറയാം, 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് എക്സാം റിവിഷൻ ക്ലാസ് ലൈവായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വാട്സപ്പ് മെസ്സേജ് പാരൻസ് അയക്കാവുന്നതാണ്. ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയാണ് കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് കേട്ടോ. ഓണം ഫസ്റ്റ് ടൈം എക്സാം ക്ലാസ് നടക്കുന്നത്. ക്ലാസിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. ഇതിനോടൊപ്പം തന്നെ കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് ഏതൊക്കെയാണ് എന്നുള്ളത് കൂടി പരിചയപ്പെടുത്താം. മലയാളം ലെറ്റേഴ്സിൻ്റെ ക്ലാസ് ഉണ്ട്, മലയാളം റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷ് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട്, ഹിന്ദി ലെറ്റേഴ്സ്, ഹിന്ദി റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് ഉണ്ട്, സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് നൽകുന്നുണ്ട്, എൽ കെ ജി യു കെ ജി ക്ലാസ് നൽകുന്നുണ്ട്. ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ട്യൂഷനും കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി, നിങ്ങൾക്ക് ഏത് കോഴ്സാണോ ആവശ്യം ആ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പർ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, വോയിസ് മെസ്സേജോ അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജോ അയച്ചാൽ മതിയാകും. ഓക്കെ, നിങ്ങൾക്ക് വിളിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ വിളിച്ചും അന്വേഷിക്കാം, മെസ്സേജ് അയച്ച് അന്വേഷിക്കാവുന്നവർക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ്.